ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ അലിൻ ജോസ് പെരേര. പ്രസംഗമാണ് ഞാൻ ഇന്ന് ഗേരഡൻ സിനിമ എരമല്ലൂർ സാനിയ തിയേറ്ററിലാണ് കണ്ടത്. ഇപ്പോഴത്തെ റിവ്യൂ പ്രശ്നങ്ങൾ കാരണം ഞാനിന്ന് പേടിച്ചിട്ട് ഞാൻ വനിതയിൽ വന്നില്ല. ഞാനിന്ന് എരമല്ലൂർ സാനിയയിലാണെന്ന് കണ്ടത്. നമ്മുടെ ബൈജു ഏബുന സാറിൻ്റെ തിയേറ്ററായ സാനിയ തിയേറ്ററിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഗംഭീര സിനിമയാണ്. നമ്മുടെ സുരേഷ് ഗോപി മികച്ചതായിട്ട് തന്നെ ചെയ്ത ഒരു സിനിമയാണ്. നമ്മുടെ അരുൺ വർമ്മ ഡയറക്ഷൻ മികച്ച രീതിയിൽ തന്നെ വർക്കൗട്ടായി പോയിട്ടുണ്ട്. പിന്നെ സുരേഷിൻ്റെ ഭാര്യയായിട്ട് അഭിരാമി മികച്ച റോളാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ദിവ്യ പിള്ള, നമ്മുടെ ബിജു മേനോൻ്റെ പേരായിട്ട് വരുന്നുണ്ട്. ഇതൊരു കോർട്ട് റൂം ഡ്രാമ ബേസ് ചെയ്ത സിനിമയാണ്. സസ്പെൻസ് ത്രില്ലർ സിനിമയാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം സിനിമയാണ്. ഒരു പോലീസുകാരൻ്റെയും ഒരു കുറ്റവാളിയുടെയും ഒരു ജീവൻ മരണ പോരാട്ടത്തിൻ്റെ കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ് ഗരുഡൻ. പിന്നെ ഈ സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് നമ്മുടെ മാജിക് ഫ്രെയിംസിൻ്റെ ഉടമയായ ലിസ്റ്റിൻ സ്റ്റീഫൻ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ. ഗരുഡനിൽ ഒരു ചെറിയൊരു റോളിൽ വന്നു പോകുന്നുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ അഭിനയം മികച്ചാണ്. ഇനി ലിസ്റ്റിൻ സ്റ്റീഫൻ അഭിനയിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെപ്പോഴും കോമഡി ക്യാരക്ടറിലൂടെ കണ്ടുപറന്ന നമ്മുടെ ജഗദീഷ് ചേട്ടൻ ഈ സിനിമയിൽ റോഷാക്കിന് ശേഷം ശക്തമായിട്ടുള്ളൊരു സീരിയസ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഗംഭീര പെർഫോമൻസാണ്. പിന്നെ ഇതിൽ സിദ്ദിഖിക്ക നമ്മുടെ അഡ്വക്കേറ്റായിട്ട് അഭിനയിച്ചിരിക്കുന്നു. എല്ലാം കൊണ്ടും തന്നെ ഒരു പുതുമ നിറഞ്ഞൊരു ഫാമിലി സസ്പെൻസ് ത്രില്ലറാണ് നമ്മുടെ ഈ ഗരുഡൻ. പുതുമ നിറഞ്ഞൊരു ആക്ഷൻ സീക്വൻസും പഞ്ച് ഡയലോഗ്സുകളും ഒരു ക്ലാസിക് മൂഡിൽ കാണാൻ പറ്റുന്ന മികച്ചൊരു എൻ്റർടൈനിങ് പാക്കേജാണ് സിനിമ പറഞ്ഞു നൽകുന്നത്. നീണ്ട 12 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ ബിജു മേനോനും നമ്മുടെ സുരേഷ് ഗോപി സാറും ഒന്നിക്കുന്നത്. അതിൻ്റെ ഒരു പക്ക മാസ് എലമെൻസ് സിനിമയ്ക്കുണ്ട്. കട്ടക്കട്ടക്ക് മാസും ക്ലാസും ആക്ഷനും നിറഞ്ഞൊരു പക്ക സസ്പെൻസ് ത്രില്ലർ സിനിമയാണ് ഗരുഡൻ. അപ്പോൾ വൺ ടൈമായിട്ട് വാച്ചറായിട്ട് കാണപ്പെടുന്ന സിനിമയാണ് ഗരുഡൻ. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ BGM ഇതിൻ്റെ എക്സ്പ്രഷൻ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ശക്തമായിട്ടുള്ള പെർഫോമൻസ് നമ്മുടെ നിഷാന്ത് സാഗറിൻ്റെ മികച്ച പെർഫോമൻസ് ആണ്. ഇതിൽ ശക്തമായിട്ടുള്ള സീരിയസ് ക്യാരക്ടറാണ് നിഷാന്ത് സാഗർ. നമ്മുടെ RDXന് ശേഷം ഗംഭീര പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേർ പുതുമുഖങ്ങളായിട്ടും അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ. ഈ സിനിമയിൽ നമ്മുടെ ക്രിസ്റ്റി എന്നൊരു പയ്യൻ ഈ സിനിമയിൽ സുരേഷ് ഗോപി സാറിനൊപ്പം ശക്തമായിട്ടുള്ള ഒരു സീരിയസ് ക്യാരക്ടർ ക്രിസ്റ്റി എന്നൊരു പുതുമുഖം നടൻ ചെയ്തിട്ടുണ്ട്. ഗംഭീരമാണ് ക്രിസ്റ്റിയുടെ അഭിനയം. എന്തുകൊണ്ടും കാണാൻ പറ്റുന്ന ഒരു വൺ ടൈമായിട്ട് സീരിയസ് ആയിട്ടും വാച്ച് ചെയ്യാൻ പറ്റുന്ന മികച്ചൊരു ഒരു സീരിയസ് ത്രില്ലർ എൻ്റർടൈനിങ് ആണ് ഗരുഡൻ. തീർച്ചയായിട്ടും ബോറടിക്കാണ്ട് കാണാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിളായിട്ടുള്ള സീരിയസ് സിനിമയാണ്. ഇപ്പോൾ മാജിക് ഫ്രെയിംസിലെ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ മികച്ച പ്രൊഡ്യൂഷൻ രീതിയൊക്കെ വർക്കൗട്ടായി പോയിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായി പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ച ഓരോ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും നല്ല രീതിയിലാണ് അവരുടെ റോളുകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല നല്ല ഫ്രെയിമായിട്ട് കാണാൻ പറ്റുന്ന ഒരു മികച്ചൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് സിനിമയ്ക്ക് പുതുമയായിട്ട് തോന്നുന്നത്. സാധാരണ ഒരു സൈക്കോ ത്രില്ലർ സിനിമയിൽ നിന്നും ഇത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ്. പിന്നെ ഇത് മിഥിൽ മാനുവൽ തോമസിൻ്റെ സ്ക്രിപ്റ്റ് മികച്ചതാണ്. മികച്ച രീതിയിലാണ് സംഭാഷണങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. ഓരോ ആക്ടേഴ്സിനെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് വൈസും ഗംഭീരമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരിടത്തും തന്നെ പാളിച്ചുകളൊന്നും വന്നിട്ടില്ല. ലാഗ് ഒട്ടും തന്നെ ഫീൽ അടിക്കുന്നില്ല. ഫുൾ ടൈമായിട്ട് നമുക്ക് സീരിയസ് ആയിട്ട് ത്രില്ലടിപ്പിച്ച് കാണാൻ പറ്റുന്ന മികച്ചൊരു സസ്പെൻസ് ത്രില്ലർ സിനിമ, ഫാമിലി എൻ്റർടൈനിങ് ആണ് സിനിമ. അപ്പോൾ റേറ്റിംഗ് ഒരു 5 ൽ 4 കൊടുക്കുക.